ദേശീയ നേതൃത്വം നേരിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ എൻഡിഎ മുന്നണിയിൽ ചേരുന്ന കാര്യം പരിഗണിക്കുമെന്ന് പി സി ജോർജ്ജ് ന്യൂസൈറ്റിന്റെ പ്രൈം ഡിബേറ്റ് ചർച്ചയിലാണ് പി സി ജോർജ്ജ് നിലപാട് അറിയിച്ചത് ജോർജിന്റെ നിലപാട് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബിജെപി ജനറൽ സെക്രട്ടറി നാരായണൻ നമ്പൂതിരിയും പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ ലക്ഷ്യം വെച്ച് മുന്നണി വിപുലീകരണത്തിനായി ബിജെപി കേരളത്തിൽ ശ്രമിക്കുന്നതിനിടെയാണ് പി സി ജോർജിന്റെ പ്രതികരണം എൻ ഡി എ കേരളത്തിൽ ശക്തമാണ് ബിജെപി കഴിഞ്ഞ കാലങ്ങളേക്കാൾ കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ബിജെപി ഉറപ്പു നൽകിയാൽ താൻ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് അതിനായി അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ദേശീയ നേതൃത്വം നേരിട്ട് തന്നോട് ചർച്ച നടത്തണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു ഒരു സംശയം വേണ്ട എന്നെ ആരും പേടിപ്പിക്കാനുള്ളതിന് എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒറ്റ കണ്ടീഷൻ ഇവിടത്തെ ന്യൂനപക്ഷങ്ങളുടെയും പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമെന്ന് പ്രധാനമന്ത്രി അമിത്ഷായും പറഞ്ഞാൽ അവരുമായി ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പി സി ജോർജിന്റെ വാഗ്ദാനം സ്വീകരിച്ച ബി ജെ പി ജനറൽ സെക്രട്ടറി നാരായണൻ നമ്പൂതിരി ഈ വിഷയം ദേശീയ നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്താൻ എടുക്കുമെന്ന് വ്യക്തമാക്കി ഇവരെല്ലാരും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പി നിൽക്കാൻ പി സി ജോർജ് തയ്യാറാകുന്നതിൽ സ്വാഗതം അതിനപ്പുറത്തേക്ക് ജോർജ് യാഥാർത്ഥ്യം കേരളത്തിലെ യാഥാർത്ഥ്യം പി സി ജോർജ് തിരിച്ചറിയുന്നു കേരളത്തിൽ ബി ജെ പിയുടെ സ്പേസ് വർദ്ധിച്ചു വരുന്നു എന്ന് ഒരു എം എൽ എ രണ്ട് മുന്നണികളും കൂടെ ദീർഘനാളിരുന്ന ഒരു എം എൽ എ പരസ്യമായി ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ പറയുന്നതിനും അപ്പുറം ഇരുമുന്നണികളിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കുന്ന പി സി ജോർജ് ജനപക്ഷം എന്ന സംഘടനയുമായി കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് കെ എം മാണിയുമായി നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ ബിജെപിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ എൻ ഡി എക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പി സി ജോർജ് നിലപാട് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കാനാണ് സാധ്യത ന്യൂസ് ന്യൂസ് ഡെസ്ക്